അങ്ങനെ ബേലൂരിലോട്ടുള്ള യാത്ര ഞങ്ങളെ തുടങ്ങി. ബേലൂരിലോട്ട് പോകുന്ന റൂട്ട് ഞങ്ങൾ നോക്കിയപ്പം അത് അകുമ്പ വഴിയാണ്. നമ്മുടെ ആർ കെ നാരായണൻ്റെ മാൽഗുഡി ഡേയ്സ് ഒക്കെ ചിത്രീകരിച്ച സ്ഥലമാണ് അകുമ്പ. വളരെ മനോഹരമായ ഒരു ഗ്രാമപ്രദേശമാണ്. പണ്ട് തൊട്ടേ ഈ ട്രാവൽ ബ്ലോഗുകളിലും അല്ലാത്ത പുസ്തകങ്ങളിലൊക്കെ വായിച്ചറിഞ്ഞൊരു ഗ്രാമമായിരുന്നു ഈ അകുമ്പ. സൗത്ത് ഇന്ത്യയിലെ ചിറാപ്പുഞ്ചി എന്നും രാജവെമ്പാലകളുടെ നാടും എന്നൊക്കെയാണ് അത് അറിയപ്പെട്ടിരുന്നത്. പണ്ട് തൊട്ടേ ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം കുറച്ച് കിലോമീറ്ററുകൾ ദൂരം യാത്ര ചെയ്ത് കഴിഞ്ഞാൽ അകുമ്പ വഴി പോകാം എന്നുള്ളൊരു അറിവ് കിട്ടിയതിനാൽ ഞങ്ങൾ ഞങ്ങളുടെ യാത്ര അകുമ്പ വഴിയാക്കി. അങ്ങനെ വളരെ മനോഹരമായിട്ടുള്ള ഇരുവശത്തെയും കാഴ്ചകളും കണ്ട് നല്ല സ്മൂത്തായിട്ടുള്ള റോഡുകളിൽ കൂടി ഞങ്ങൾ പതുക്കെ ബേലൂരിലോട്ടുള്ള യാത്ര തുടങ്ങി. അപ്പം ഞങ്ങൾ ആ അകുമ്പ വഴിയാണ് ഇപ്പോൾ ചോദിച്ചപ്പോൾ അറിയാൻ സാധിച്ചത്, അകുമ്പ വഴിയാണ് നമ്മൾ ബേലൂരിലോട്ട് പോകേണ്ടത്. അപ്പം ഞങ്ങൾ യാത്ര തുടരുകയാണ്. നമ്മളിപ്പോ ജസ്റ്റ് അകുമ്പയിലേക്ക് എൻറർ ചെയ്യുവാണ്. സൗത്ത് ഇന്ത്യയിലെ ചിറാപ്പുഞ്ചി എന്നാണ് അകുമ്പ ശരിക്കും അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ ലാൻഡ് ഓഫ് കിങ് കോബ്രാസ് എന്നും പറയുന്നു. അകുമ്പയിൽ പ്രശസ്തമായിട്ടുള്ള ഒരു അഗ്രഹാരമുണ്ട്. ഞങ്ങൾ അങ്ങോട്ടാണ് ഇപ്പോൾ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബേലൂർ ഹാലിപിടിയിലോട്ടുള്ള യാത്ര പോയിക്കൊണ്ടിരിക്കുകയാണ്. ചിക്കമംഗ്ലൂരിൽ നിന്ന് ഏകദേശം 25 കിലോമീറ്ററോളമാണ് ബേലൂരിലോട്ടുള്ളത്. ഇപ്പം സമയത്തിൻ്റെ പരിമിതി മൂലം ഞങ്ങൾ ആദ്യം ബേലൂരിലോ അതോ ഹാലിപിഡോ ഏതാണോ അതിലായിരിക്കും ഞങ്ങൾ ഏതെങ്കിലും ഒരെണ്ണേ സന്ദർശിക്കുള്ളൂ. നേരെ ബേലൂരിലോട്ടാണ് പോകുന്നത്. ഞാൻ അവിടെ ചെന്നിട്ട് എങ്ങനെയാന്ന് തീരുമാനിക്കും. ഇപ്പം ഏകദേശം സമയം 5:45 ആയി. ഇപ്പം ഇരുട്ട് വീണ് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം എങ്ങനെയാന്ന് നോക്കിയിട്ട് ടൈമിൻ്റെ ഇതനുസരിച്ചിട്ട് ചെയ്യും. നിങ്ങൾക്ക് കാണാം, ഈ റൂട്ട് വളരെ മനോഹരമാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കർണാടക ഡിസ്ട്രിക്റ്റ് കയറിയിട്ട് എല്ലാം ഒരു 99% റോഡുകൾ സ്മൂത്തായിട്ട് കിടക്കുവാണ്. ഒരു ട്രാഫിക്കും ഇല്ലാതെ കിടക്കുന്ന ബ്യൂട്ടിഫുൾ റോഡ്സാണ് എല്ലായിടത്തും. അത് കാരണം യാത്ര അതെ, നിങ്ങൾ ഇത് കാണിച്ചു തരാം. ബ്യൂട്ടിഫുൾ വ്യൂസ് ആണ് ഇത്. കാണാനുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ ഈ ഒരു ഷിമോഗ ഡിസ്ട്രിക്റ്റിൽ ഒരു ദിവസമല്ല, ഒരാഴ്ച കാണാനുള്ള ഉണ്ട്. അത്രയ്ക്ക് മനോഹരമാണ് ഇവിടുത്തെ ഓരോ സ്ഥലങ്ങളും. തിരക്കില് കുറെ മരങ്ങളും അത് കഴിഞ്ഞിട്ട് ഒരു ഒന്നും വേറെ ഏതോ ഒരു രാജ്യത്ത് സ്വിറ്റ്സർലൻഡിലോ അങ്ങനെയുള്ള രാജ്യത്ത് എത്തണമെന്ന് തോന്നുന്നു. അത്ര ബ്യൂട്ടിഫുള്ളാണ് ഈ കാര്യം. ഞങ്ങൾ ചിക്കമംഗ്ലൂരിൽ നിന്ന് ബേലൂരിലോട്ടുള്ള വഴിയിൽ യാത്ര തുടർന്നു. ഞങ്ങൾ കാണുമ്പോൾ ഒരു കാര്യം പറയാതെ വയ്യ, ഞങ്ങൾ കൊല്ലൂരിൽ നിന്ന് മുരുദേശ്വരം പോകാൻ നേരത്ത് ഒരു 20 കിലോമീറ്റർ ഒരു റൂട്ട് ഉണ്ടായിരുന്നു. ഞാനും ഇവിടെ എൻ്റെ കൂടെ ഉള്ള മനുവും ജിഷ്ണുവും വിചാരിച്ചിരുന്നത് ഏറ്റവും മികച്ച ഞങ്ങൾ പോയിട്ടുള്ളതിൽ ഏറ്റവും മികച്ച റോഡുകളിൽ ഒന്ന് അതായിരിക്കും എന്നാണ് ഞാൻ വിചാരിച്ചത്.
പക്ഷെ ഈ റൂട്ട്, അതായത് ചിക്കമംഗ്ലൂർ ടു ബേലൂർ, ഈ ഒരു റൂട്ട് അതിനെയും വെല്ലുന്നതാണ്. അത്രക്ക് മനോഹരമാണ്. വന്നവഴിയില് ഒരു തടാകം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തടാകവും അതിന് നേരെ ബാക്കില് മരങ്ങള്, പുല്ല്, പർവ്വതങ്ങള്, അത് കഴിഞ്ഞിട്ട് ഇങ്ങ് വന്നപ്പോ ജമന്തി, സൂര്യകാന്തി പൂക്കള്, അതിന്റെ പാടങ്ങള്, അത് കഴിഞ്ഞിട്ട് ചോളം അവര് കൃഷി ചെയ്തോണ്ടിരിക്കുകയാണ്. രണ്ട് സൈഡിലും ചോളത്തിന്റെ കൃഷി നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിന്റെ കൂടെ ഈ ആകാശം, തെളിഞ്ഞ ആകാശം, ഒരു പുതിയ അനുഭൂതിയാണ്. ശരിക്കും പറഞ്ഞാൽ ഇത് കാറിനെക്കാട്ടിലും അധികം ഒരു റോഡ് ട്രിപ്പായിട്ട് ബൈക്കിൽ വരുവായിരുന്നെങ്കിൽ വളരെയധികം എൻജോയ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു. കാരണം കാറിൽ വരുന്ന കാരണം ഞങ്ങൾക്ക് അത്രക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയില്ല, അതൊരു കാര്യമാണ്. പക്ഷേ ഇത് ബൈക്ക് ട്രിപ്പിനെ പറ്റിയ അന്തരീക്ഷമാണ് ഇവിടെ മൊത്തം. അങ്ങനെ അവസാനം ഞങ്ങൾ ഇത് ബേലൂർ ക്ഷേത്രത്തിലെത്തി. സന്ധ്യയായി, 6 മണി കഴിഞ്ഞു, ഇരുട്ട് വീണ് തുടങ്ങുവാണ്. എത്രയും വേഗം അകത്ത് കയറി കാഴ്ചകളൊക്കെ കാണണം, പ്രാർത്ഥിക്കണം. ഇതാണ് ഞങ്ങൾ ഇങ്ങനെ ചെന്നോണ്ടിരിക്കുകയാണ്. ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിലെ പോലെ തന്നെ ഒരു ഗോപുരമാണ് ഫ്രണ്ടില്, ഇത് കാണാൻ സാധിക്കും. ഇതാണ് പ്രസിദ്ധമായ ബേലൂർ ക്ഷേത്രം. ഇത് ഹൊയ്സാല രാജവംശം പണികഴിപ്പിച്ച ക്ഷേത്രമാണ്. ഫോറിൻ ഇൻവേഷൻസ് ഫലമായി പല അക്രമണത്തിനും വിധേയമായി തകർന്നുപോയ ഒരു നിർമ്മിതിയാണ് ഹൊയ്സാല നിർമ്മിതി. ഞങ്ങളിപ്പോ അങ്ങോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ അവശേഷിക്കുന്ന ക്ഷേത്രങ്ങളിൽ പ്രമുഖമാണ് ബേലൂരും ഹാലിബിഡും. നിങ്ങൾക്ക് ഇത് കാണാൻ സാധിക്കും. ഇതാണ് ബേലൂർ ക്ഷേത്രത്തിന്റെ ഒരു ഓവറോൾ. ഞങ്ങളിപ്പം ഇവിടുത്തെ ക്ഷേത്രങ്ങൾ, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ബേലൂർ. നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഒരു പ്രത്യേക അന്തരീക്ഷമാണ് ഇവിടെയും എല്ലായിടത്തും. അതെ, ഈ മുകളിൽ പ്രാവുകളാണ്, കഴുകനാണ്, ഏതോ പക്ഷികൾ ഇങ്ങനെ പറന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഫുള്ളൊരു പ്രത്യേക ഭക്തിസാന്ദ്രമായ അന്തരീക്ഷമാണ്. അന്തരീക്ഷത്തിൽ പ്രാർത്ഥനകൾ മുഴങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇത് കാണാൻ സാധിക്കും. മൊത്തം കരിങ്കല്ലിൽ നിർമ്മിച്ചിരിക്കുന്നതാണ്. വളരെ മനോഹരമായി ബേലൂരിലെ ഹൊയ്സാല രാജവംശത്തിലെ പിന്മുറക്കാർ നിർമ്മിച്ച ബേലൂർ ക്ഷേത്രമാണ് ഇവിടെ. ഫുള്ള് കരിങ്കല്ലിൽ പണി കഴിപ്പിച്ചിട്ടുള്ള ഈ ക്ഷേത്രം ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു ആർക്കിടെക്ചറാണ് ഇവിടെ. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എൻവയോൺമെന്റ്. Thank you.
ബേലൂരിലുള്ള ക്ഷേത്രത്തിൻ്റെ ഉൾവശങ്ങളാണ് മനോഹരമായിട്ട് എന്താ പറയുക, നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത രീതിയിലുള്ള കൊത്തുപണികൾ കൊണ്ട് എന്താ അലങ്കൃതമായിട്ടാണ് ഇതിൻ്റെ ഉൾവശം പണ്ട് രീതിയിൽ ചെയ്തേക്കുന്നത്. എന്താ പറയുക, അന്ന് ഇന്നത്തെ കാലത്തുള്ളവരെയൊക്കെ നമുക്ക് വളരെയധികം എന്താ പറയുക അപ്രിഷ്യേറ്റ് ചെയ്താലും മതിയാവില്ല. കാരണം എന്ന് വെച്ചാൽ അത്രയ്ക്ക് ഭംഗിയായിട്ടാണ് ആ കൊത്തുപണികൾ ചെയ്തേക്കുന്നത്, അതും കരിങ്കല്ലിൽ. എനിക്ക് തോന്നുന്നു ഇതൊക്കെ ഒറ്റക്കല്ലിലാണ് തീർത്തേക്കുന്നതെന്ന് തോന്നുന്നു കണ്ടിട്ട്, ഈ ഒരു കൺസ്ട്രക്ഷൻ കണ്ടിട്ട്. ഇതെല്ലാം ഒറ്റക്കല്ലിൽ പണിതേക്കുന്ന ശിലകളാണെല്ലാം. ഇതിൻ്റെ അകത്ത് കയറിയ തന്നെ ഒരു പോസിറ്റീവ് എനർജി ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ നല്ലൊരു തണുത്തൊരു അന്തരീക്ഷമാണ് ഇതിൻ്റെ അകത്ത് മുഴുവൻ നമുക്ക് കിട്ടുന്നത്. ഈ കല്ലുകളൊക്കെ കണ്ടാൽ അറിയാം ഭയങ്കര സ്മൂത്തായിട്ടാണ് ആ ഒരു എല്ലാം പണിത് വെച്ചിരുന്നേക്കുന്നത്. എങ്ങനെ ഇത് പോളിഷ് ചെയ്തു ഇത്രയും കരിങ്കൽ ഇത്ര ഭംഗിയായിട്ടെന്ന് വളരെയധികം ആശ്ചര്യം ഉണർത്തുന്നൊരു കാഴ്ചയാണ്. ഏറ്റവും അതിശയകരമായിട്ട് എനിക്ക് തോന്നുന്നതാ ഈ ഗോപുരത്തിൻ്റെ കൊത്തുപണികളാണ്. കരിങ്കല്ലിൽ ഇങ്ങനെ പല രീതിയിൽ കൊത്തുപണി ചെയ്ത് വെച്ചേക്കുന്ന കാഴ്ച വേറെ ബ്യൂട്ടിഫുള്ളാണ്. യാത്രയുടെ അവസാന ദിനമാണ് ഇന്ന്. ഇന്ന് അവസാന ലക്ഷ്യമായ ബേലൂർ ക്ഷേത്ര ദർശനം കഴിഞ്ഞ് ഞങ്ങൾ ഇന്ന് ഇറങ്ങുകയാണ്. ഞങ്ങളുടെ യാത്ര അവസാനിക്കുകയാണ്. ഇവിടെ ഇനിയും ഒരു
അഞ്ചാറ് ദിവസം കൊണ്ട് നിൽക്കാനുള്ള ഒരു അന്തരീക്ഷമാണ്. ഇനി അറിഞ്ഞാൽ തീരാത്ത വിശേഷങ്ങളുണ്ട് ഈ അമ്പലത്തിനെ പറ്റി. നമുക്കിതൊന്നും ഒറ്റ ദിവസത്തെ കാഴ്ചകളിൽ കണ്ടുതീർക്കാൻ പറ്റത്തില്ല. അത്ഭുതമാണ്, അത്ഭുതകരമായ പല കാഴ്ചകളും കാണുന്നു. പക്ഷെ ചുരുങ്ങിയ ചെലവിൽ ചുരുങ്ങിയ സമയം കൊണ്ട് അത് പറഞ്ഞു തീർക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് അടുത്ത കാഴ്ചയ്ക്കാണ്. പെട്ടെന്ന് തന്നെ സൂര്യൻ മറഞ്ഞു, നട അടച്ചു. അങ്ങനെ ഞങ്ങള് ബേലൂരിനോട് വിട പറഞ്ഞു. അടുത്ത വീഡിയോയുമായി കണ്ടുമുട്ടുന്നവരെ ഗുഡ് ബൈ.